കഴിക്ക്, നിന്റെ ഫേവറേറ്റ് ആലു പറാത്ത. അമ്മേ, എനിക്ക് അമ്മയോട് കാര്യം പറയാനുണ്ട്. ടില്ലു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ. നിനക്കറിയാമോ ടില്ലു, നീ ഞങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴും ദുഃഖിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. ഈ പറാത്ത, ഇതെനിക്ക് വളരെ ഇഷ്ടം. പക്ഷേ ഇത് തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങില്ല. ഇതിൽ നിന്ന് കുറച്ചെങ്കിലും എന്റെ കൈ കൊണ്ട് നിന്നെ കഴിപ്പിച്ചല്ലാതെ. പിന്നെ നിനക്കറിയോ, നിന്റെ അച്ഛൻ ഒരു സമയത്ത് 10 പറാത്തയെങ്കിലും വളരെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന ആള്. ഇന്ന് അദ്ദേഹം വേറെ ഒരെണ്ണം ആ തിന്നതിട്ടില്ലു. നിന്റെ അവസ്ഥ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് മോനെ. സന്തോഷായി. ഇനി ഒരിക്കലും നീ നിന്റെ അമ്മയോട് ഒരു കുറുമ്പം കാട്ടരുത്. എന്റെ മനസ്സ് വേദനിക്കും. അമ്മയുടെ ചക്കര. ശരി, പോയി നിന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തേക്ക്. ഇല്ല ഇല്ല നൂഡിൽസ് ചേട്ടാ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. അത് തീരുമാനിച്ചു കഴിഞ്ഞു. നാളത്തെ പാർട്ടിയുടെ ഫുഡ് മുഴുവനും ചംകോ കഫേയിൽ നിന്ന് തന്നെ ആയിരിക്കും. ഓക്കെ ഡാഡി, നീ ഇത്ര നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല. ശരി, നാളത്തെ ഓർഡർ ഡൺ. ഗുഡ്. ഓക്കെ ഡാഡി, എന്നാ നാളെ കാണാം. ഓക്കെ, ബൈ, സി യാ. യെസ്. ഡാലി, നിനക്കെന്താ വട്ടായോ അതോ ലോട്ടറി അടിച്ചോ? ഇങ്ങനെ നിന്ന് ഡാൻസ് ചെയ്യുന്നേ? അമ്മേ, നാളത്തെ പാർട്ടിയുടെ എൻട്രി ടിക്കറ്റ് കിട്ടി. നോക്കലേ, അവസാനമായിട്ടാ ഞാൻ പറയുന്നേ. ഇനി നീ എന്നോട് പറയുന്ന ശേഷം ഞാൻ പറയില്ല. ഉറപ്പ് അമ്മുമേ. അമ്മേ, അമ്മ ഇതെന്ത് ഈ പറഞ്ഞു വരുന്നേ? ഞാൻ അമ്മയെ ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോ അമ്മ അമ്മ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാനാണോ പറയുന്നത്? ടില്ലു, നീ എന്തിനാ വീണ്ടും തുടങ്ങുന്നത്? നോക്ക്, ഞങ്ങളും പോവില്ല, നീ അവിടെ പോവില്ല. അമ്മേ പ്ലീസ്. മതി ടില്ലു, നീയാണ് ഇനി തീരുമാനിക്കേണ്ടത്. നിനക്ക് നിന്റെ അമ്മയെയും അച്ഛനെയും വേണോ, അതോ ആ കുടുംബം വേണോ? അമ്മേ, ഐ എം സോറി അമ്മേ. അനന്യയ്ക്ക് വേണ്ടി എനിക്ക് ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയേ പറ്റൂ. നാളത്തെ പാർട്ടിയിൽ മനസ്സിന്റെയും ബുദ്ധിയുടെയും യുദ്ധം അവസാനിക്കും. വെറും ഒരു പ്രാവശ്യം അമ്മ അവളെ നോക്കി പറഞ്ഞാൽ മതി, ഇതെന്റെ അവനിയാണെന്ന്. നാളത്തെ പാർട്ടിയിൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഏക പ്രതീക്ഷ എന്റെ അമ്മന്റെ തിരിച്ചു വരവാ. നീ നിന്റെ സംസാരം ഒന്ന് നിർത്ത്, മനസ്സിലായോ? അകത്തേക്ക് വരേണ്ട ഒരാവശ്യവും. നീ എത്ര മണിക്ക് ഇവിടെ എത്തുമെന്ന് മാത്രം പറ. ആ സമയത്ത് ഞാൻ പുറത്തു വന്നോളാം. ഓക്കെ? എന്നെ സ്വാഗതം ചെയ്യില്ലേ? നീരജ് മോനെ, നീ എപ്പോ വന്നു? ആ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. സോറി അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചതാ. ഒരു ഫിൽമി പാർട്ടി ആവുമ്പോ ഒരു ഗ്രാൻഡ് എൻട്രി വേണമല്ലോ. അല്ല അച്ഛമ്മേ, എന്താ ഇത്ര ടെൻസ്ഡ് ആയിരിക്കുന്നത്? പിന്നെ ഫോണിൽ ഇത്ര അത്യാവശ്യമായിട്ട് ആരോടാ സംസാരിച്ചത്? കേക്ക്, ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നില്ലേ? അപ്പോ ഇതൊന്നും നേരത്തെ ശ്രേയയോട് പറയരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഒരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്.
Surprise! Oh my God! ഇവിടെ എന്താ ഇത്ര ഇരുട്ടായിരിക്കുന്നേ? അച്ഛമ്മേക്കാട് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നീരാജ്. ബോളിവുഡ് തീം ആൻഡ് ഓൾ. ഓ മൈ ഗോഡ്, എനിക്ക് 110% വിശ്വാസം ഉണ്ടായിരുന്നു നീ അച്ഛമ്മയുടെ കൂടെ ചേർന്ന് എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഐ ആം ജസ്റ്റ് ലവിങ് ഇറ്റ്. എന്റെ ചൂൾബൂൽ പാൻഡേ സർ. ഓ നോ, ഇവിടെ എല്ലാരും ബോളിവുഡ് തീം ഡ്രസ് കോഡിലാ വന്നിരിക്കുന്നത്. ഞാൻ ഒഴിച്ച്, ലിസൺ, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ പാൻഡേ സർ. ഓ ഓക്കെ അച്ഛമ്മേ, ബൈ. എന്ത് ചെയ്യും? മിസ്സസ് വർമ്മ അമ്മ ചോദിക്കില്ലേ? പക്ഷെ അമ്മ ഇല്ലല്ലോ. മിസ്റ്റർ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കണ്ണ് എന്റെ മേലെ തന്നെ ആയിരിക്കും. എങ്ങനെയൊന്ന് അകത്ത് കയറുക? ശരി, സാരമില്ല. മിസ്റ്റർ ക്വസ്റ്റ്യൻ മാർ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. അവസാനം ഒറിജിനൽ അമ്മ തന്നെ വന്നു. അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പൊ അമ്മയെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എന്ത് ക്യൂട്ട് അവനി? ഒന്നാമതേ രാജേശ്വര വർമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്, അത് ഓർക്കുമ്പോ തന്നെ ടെൻഷൻ ആവോ. അതിനു പുറമെയോ ഈ ഗെറ്റപ്പ്, ഈ കോസ്റ്റ്യൂംസ് ഒക്കെ. അവനി, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഞാൻ ഒറ്റയ്ക്ക് പോയാലേ കുഴപ്പമുണ്ടാവൂ, പക്ഷെ അമ്മ കൂടെ ഉള്ളപ്പോ ഒരു കുഴപ്പം ഉണ്ടാവില്ല. സോറി അമ്മ, എനിക്കറിയാം. ഇനി സോറി പറയേണ്ടത് ആ രാജേശ്വരി വർമ്മയാ. നമ്മൾ ഈ നിമിഷം മുതൽ അമ്മനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഈ അനന്യ എന്താ ഇതുവരെ വരാത്തത്? അവൾ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഗ്രാൻഡ് മാസ്റ്റർ ഗോഗോ, കള്ളന്മാരുടെ പേടി സ്വപ്നം, കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഇപ്പോ ഗോലി കളിക്കും. ഗോലി ടക്ക് ജിക്കി ടക്ക് ജിക്കി ടക്ക് ജിക്കി ടക്ക് ജിക്കി ടക്ക് ജിക്കി ദാ. എവിടെ കേസ് നമ്പർ 123? അവളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഞാൻ ഗോൽ. അയ്യോ സർ, നമ്മുടെ കണ്ണുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളിന്റെ എൻട്രി ഇതുവരെ ആയിട്ടില്ല. സോറി. നീ അതൊക്കെ എടുത്തു നോക്കി. അമ്മുമേ, എനിക്കറിയാം ഇവിടെ വരുന്ന അമ്മുമ്മയ്ക്ക് എത്ര എളുപ്പമല്ലെന്ന്. ശരി ശരി, ഡയലോഗ് പറയാൻ നിൽക്കണ്ട. എന്ത് ജോലി ചെയ്യാനാണോ വന്നത് അത് തീർത്തിട്ട് പെട്ടെന്ന് ഇവിടെ പോ. അമ്മുമേ, ഇന്ന് അമ്മുമ്മ അവനെ തീർച്ചയായും കാണും. പിന്നെ അവളെ നേരിട്ട് കാണുമ്പോ അമ്മുമ്മയ്ക്കും എന്റെ അനുഭവം തന്നെ ഉണ്ടാവും. ആ ശരി, നോക്കാം. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒന്ന് നന്നായിട്ട് ആലോചിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഭവിഷ്യത്ത് എന്തായി തീരുമാനം, ഇല്ലെങ്കിൽ നീ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം എപ്പോ ആരെ എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? Oh
ഇപ്പോഴത്തെ ഓരോ പെൺകുട്ടികൾ ഇത്ര ധൃതി എന്തിനായിരുന്നു നിനക്ക്? എന്റെ തോളി കയറി ഇരിക്കുന്നേ. നിന്നെ എല്ലാ സ്ഥലവും ഞാൻ ചുറ്റി കാണിച്ചുതരാം. നാശം ഡ്രസ് മുഴുവൻ വൃത്തിയാക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഇനിയിപ്പോ എന്റെ തെറ്റാന്ന് പറയോ? പറയ പറ പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയേ, മിണ്ടാതിരിക്കുന്ന എന്തിനാ? പറയ. നീ ഇതാരെ തുറച്ചു നോക്കുന്നേ? എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാ വാ തുറന്ന് പറയ പറയാൻ. എപ്പോഴും സൈറം മുഴക്കിക്കൊണ്ട് വരുന്ന ആളാ. കോസ്റ്റ്യൂമിന്റെ സെലക്ഷനും കൊള്ളാം. ബബ്ലി കള്ളിയ. അമ്മേ എന്നെന്തിനാ പിടിക്കുന്നേ? ഇതങ്ങോട്ട് പിടിക്കാം. എന്റെ ഡ്രസ് മുഴുവൻ നശിപ്പിച്ചു. എന്താ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയ. I'm sorry. അമ്മമ്മ ഓക്കേ അല്ലേ? ആഹാ, ഇംഗ്ലീഷിൽ എന്തുണ്ടായാലും സോറി എന്നങ്ങ് പറഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാവുമല്ലോ അല്ലേ? ഇയാളോടൊന്ന് ക്ഷമിച്ചേക്ക്. ഇയാൾ അത്ര പെട്ടെന്ന് സോറി പറയുന്ന ആളല്ല. ശരിയാ മോനെ, സോറി പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ തെറ്റുകൾ പെട്ടെന്ന് തന്നെ സംഭവിക്കും. എന്താ നാശിക്കാനായിട്ട്? അനന്യ, അല്ല എന്താ ഇത്ര വൈകിയത്? ശ്രേയ എത്ര നേരം നിന്നെ കാത്തിരിക്കുന്നോ? വരും. ഞങ്ങളെ ഒന്നും സ്വാഗതം ചെയ്യില്ലേ രാജേശ്വരി വർമ്മേ? എന്റെ മകളുടെ സന്തോഷത്തിൽ പത്തിവിടത്തി നിൽക്കുന്നവൾ. നീ എന്നെ കണ്ടപ്പോ നിങ്ങളുടെ മുഖം എന്താ അങ്ങ് വിളറിപ്പോയത്? എന്തെങ്കിലും മറന്നുപോയതാണോ അതോ എന്തെങ്കിലും ഓർമ്മിച്ചു പോയതാണോ? അച്ഛമ്മേ, ഇത് ഫാത്തിമ, അലിയുടെ അമ്മൂമ്മയാ. ഇന്നത്തെ പാർട്ടിയുടെ ഫുഡ് മുഴുവൻ അലിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം അച്ഛമ്മ അലിയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാ ഇ വിൽ ജസ്റ്റ് ലവ് ഇറ്റ്. അത് അച്ഛമ്മേ, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ കരുതി ഫുഡിന്റെ ഓർഡർ അലിയെ തന്നെ ഏൽപ്പിക്കാമെന്ന്. അപ്പൊ ഇവർക്ക് ഇവരുടെ സ്ഥലം കാണിച്ചു കൊടുക്കും. അതായത് കിച്ചൺ. അങ്ങനെ എന്റെ സ്ഥലം ആരും കാണിച്ചു തരണമെന്നില്ല. ഈ വീടിന്റെ മുക്കും മൂലയും ഈ ഫാത്തിമ ബീഗത്തിന് അറിയാം. അപ്പോ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അയ്യോ എന്റെ സാറേ, ഒരു കുക്കിന് അടുക്കള എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. വാ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. വാ വാ, വരൂ വരൂ. അല്ലെങ്കിൽ നിയമപാലകരോടൊപ്പം എനിക്ക് ഫോട്ടോ എടുക്കണ്ട ശ്രേയ? ബേബി പാൻഡേ സർ, പാൻഡേ സർ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ,
ചെല്ലു മോനെ, നിന്നെ അങ്ങോട്ട് വിളിക്കാ. ചെല്ല് ചെല്ല്. എന്താ ശ്രേയ? നിന്റെ ഫോൺ ഇങ്ങനെ തന്നെ ഒരു സെൽഫി ക്ലിക്ക് ചെയ്യാം. അനന്യ, ബബ്ലി ദ തീഫ്. Not bad, babes. ഈ കോസ്റ്റ്യൂം നിനക്ക് നന്നായി സ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നീയോ അടിപൊളിയായിട്ടുണ്ട്. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബേബ്സ്. പിന്നെ നീയും ഈ കോസ്റ്റ്യൂമിൽ അത്ര ബോറിംഗ് ഒന്നുമല്ല. അലി, എന്നെ വന്നിടിച്ച ആ കുട്ടി നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? എടത്തെമ്മടി, ചെവി കേട്ടു നിനക്ക്, ചോദിച്ചു കേട്ടില്ലേ? അമ്മേ, അവളെ കാണിക്കാനാ അമ്മേ കൊണ്ടുവന്നെ. പിന്നെ എന്റെ മനസ്സ് പറയുന്നു ഇതാണ് എന്റെ അവനിയെന്ന്. എടാ പൊട്ട, നിനക്ക് എങ്ങനെയാടാ അത് എന്റെ കുഞ്ഞാണെന്ന് തോന്നിയത്? കണ്ണു കണ്ടാൽ അറിയില്ല അല്ലെന്ന്. വാ ഇങ്ങോട്ട്, വരാൻ. അമ്മമ്മേ വാ. അപ്പൊ ഇന്ന് കള്ളിയായല്ലേ? ഇന്നെന്ത് മോഷ്ടിക്കാനാ പ്ലാൻ? ഐ മീൻ ബബ്ലി ദ തീഫ്. ഗൈസ് വാ, ഒരു സെൽഫി ക്ലിക്ക് ചെയ്യാം. ഓക്കേ? വേണ്ട. ഓ മൈ ഗോഡ്, ഇത് കോയിൻസിഡൻസ് ആയി പോയി. ഒരു മിനിറ്റ്. നീ ബബ്ലി ദ തീഫ്, പിന്നെ എന്റെ ഫിയോൻസെ ചൽബുൽ പാണ്ഡേ. പ്ലീസ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഞാൻ എടുക്കാം. ആദ്യമായി കള്ളനും പോലീസും ഒരു ഫ്രെയിമിൽ. ഗ്രേറ്റ്. ഗൈസ്, നിയമത്തിന്റെ കൈ വളരെ നീണ്ടതാ. പിന്നെ നാവു, നിയമത്തിന്റെ ജോലി തെറ്റുകളെ ഇല്ലാതാക്കാൻ അല്ലാതെ ആൾക്കാരല്ല. അല്ലെങ്കിൽ നിയമപാലകരോടൊപ്പം എനിക്ക് ഫോട്ടോ എടുക്കണ്ട ശ്രേയ. പേടിച്ചു പോയാ? മോസ്റ്റ് വാണ്ടഡ് പിക്ചറിന് വേണ്ടിട്ട് ഈ ഫോട്ടോ പ്രയോജനപ്പെടും. ശ്രേയ, എനിവേസ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഗസ് ചില്ല്. ശ്രേയ, ൂർണകം വീടിന് പുറത്തു വരണം. അതുലിന്റെ കാര്യം നേരിട്ട് സംസാരിക്കുന്നാവും നല്ലത്. ഓക്കെ? ഇപ്പൊ രാജേശ്വര വർമ്മ ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മനെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്ന. എപ്പോഴും കള്ളന്മാര് പോലീസുകാർക്ക് നേർക്ക് നേരെ വന്നാൽ ഇങ്ങനെ കൂട്ടിമുട്ടാറുണ്ട്. നോക്ക്, അരമണിക്കൂറിനകം വീടിന് പുറത്തു വരണം. അതുലിന്റെ കാര്യം നേരിട്ട് സംസാരിക്കുന്നാവും നല്ലത്. ഓക്കെ? ആ മോളെ, ശ്രേയ കേക്കട്ടിയോ? അച്ഛമ്മേ, ഒന്ന് വേഗം വന്നേ. വരുന്നു വരുന്നു. ശരി, ഞാൻ ഫോൺ വയ്ക്കാം. ദാ എത്തി. അമ്മനെ പറ്റി ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ അമ്മൻ, അമ്മൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണോ? അരമണിക്കൂർ കഴിഞ്ഞ് ആരെയാ കാണാൻ പോകുന്നത്? അവനോടിത് പറയണം.
ശ്രീമോളെ ഇത് പിടിക്ക്, എന്റെ വക ഗിഫ്റ്റ്. താങ്ക് യു അച്ഛമ്മേ, ഇത്ര നല്ല വാച്ചാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ രാജേശ്വരി വർമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. എന്താ പിന്നെ അത്? അമ്മനെ പറ്റിയ സംസാരിച്ചോണ്ടിരുന്ന. അരമണിക്കൂറിനകം ആരെയോ കാണാൻ പോവും അവര്. നമുക്ക് അവരിൽ ഒരു കണ്ണ് വേണം അമ്മേ. ഞാനിപ്പോ ഒരു പ്രോമിസ് തരാം അമ്മയ്ക്ക്, അമ്മനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. Birthday gift? It's beautiful. Ananya, നിന്റെ ലോക്കറ്റിന്റെ സഹായത്തോടെ നിന്നെ ഞാൻ പോലീസ് ലോക്കപ്പ് വരെ കൊണ്ടുപോയിരിക്കും. എനിക്കിപ്പോ നല്ല ഉറപ്പ് തോന്നുന്നുണ്ട് കേസ് 1, 2, 3 നീയും. നിന്നെ കാണുന്നത് പോലെയല്ല, ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാം. നല്ല മനസ്സുള്ളവളാണ് നീ, എങ്കിലും നീ ശരിയോ തെറ്റോ എന്നുള്ള സംശയം ബാക്കി നിൽക്ക. ലക്ഷ്യം ശരിയായാലും തെറ്റായാലും നീ എന്റെ വഴിയിൽ ഒരു തടസ്സമാകരുത്. തെറ്റായ വഴി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ല. ഞാൻ നിന്നെ തടയും തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്.